ഇതാണ് പാറക്കടവ് പാലം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ജലപാതന ന്യൂസുകളൊക്കെ വന്ന പോലെ പണി നടക്കുന്നുണ്ട്. അതായാലും പൈലിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ വീടിന് പ്രത്യേകത ഉണ്ട്. വീടിന് പ്രത്യേകത ഉണ്ടാ? നാരായണൻ സിനിമയില് ജഗദീഷിന്റെ വീടായിട്ട് കാണിച്ച വീടാണിത്. നാരായണൻ എന്ന് പറഞ്ഞാൽ ഇന്ന് കാലിക പ്രസക്തി ഉള്ളൊരു സിനിമയാണത്. അറബി ടീച്ചർ അറബി പഠിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ ഒരു വിഷയമായിരുന്നു. അന്ന് ഇവിടെ ഇത് നടപ്പാലാണ്. അതായത് തെങ്ങിൻ്റെ കുറ്റിയിൽ പന ചീന്തിയിട്ട് ഇങ്ങനെ പ്ലാറ്റ്ഫോം വെച്ചൊരു പാലാണ്. ആ സിനിമ കണ്ടവർക്കറിയാം. ഈ പാലത്തിന്മ കൂടെ ജഗദീഷ് മറ്റേ മീൻവണ്ടിയായിട്ട് വരുന്നൊരു സീനൊക്കെ ഉണ്ട്. അൽബിലൊരു ഒപ്പന പാട്ടുണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു പാട്ടവൻ്റെ പാട്ടുണ്ടോ? തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഇറങ്ങിയൊരു നല്ലൊരു സിനിമയായിരുന്നു. നല്ല കലാമൂല്യമുള്ളൊരു സിനിമയായിരുന്നു ആരായ എന്ന് പറഞ്ഞ സിനിമ. മുരളി, ഉർവശി, ജഗദീഷൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ വെച്ചിട്ട് വളരെ കാലിക പ്രസക്തിയുള്ളൊരു സിനിമ. കുറേ കാലങ്ങൾക്ക് മുൻപേ വന്നൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതിലെ വിഷയം അത് കണ്ടവർക്കറിയാം. ആ സിനിമയിൽ ഇപ്പോൾ ഈ കാണുന്ന പാലമുള്ള ഭാഗത്ത് ഒരു മരപ്പാലായിരുന്നു. തെങ്ങിൻ്റെ കുറ്റി അടിച്ച് അതിൻ്റെ മേലെ പനയുടെ തടി ചീന്തിയിട്ട് ഇങ്ങനെ വിലങ്ങിട്ട് നടക്കാൻ സൗകര്യം ചെയ്തൊരു പാലം. ആ പാലം നിൽക്കുന്ന ഏതാണ്ട് അതേ സ്ഥലത്താണ് ഇപ്പോൾ ഈ പാലമുള്ളത്. ഇപ്പോൾ ഈ നിലവിൽ ഈ പാലവും പൊളിച്ചിട്ട് വേറൊരു കാല് പുഴയിൽ കാല് വരാത്ത രീതിയിൽ ആർച്ച് പാലം പണിയാമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അന്ന് ആ സിനിമയിൽ ഒരു പാട്ടിലും പല പല രംഗങ്ങളിൽ ഈ പാലം പഴയ പാലം കാണിക്കുന്നുണ്ട്, മരപ്പാലം. അതുപോലെ അതിൽ ജഗദീഷിൻ്റെ കഥാപാത്രം താമസിക്കുന്ന വീടായിട്ട് കാണിച്ചിട്ടുള്ള വീടാണ് ഇപ്പം നിലവിൽ നിങ്ങൾ ഈ കാണുന്ന വീട്. ഈ വീട് ഒരു മാറ്റവും തന്നെ പറയാം, ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഏതാണ്ട് അതേ രൂപത്തിൽ ഇപ്പോഴും നിലവിലുണ്ട്. അതേ വീട്ടുകാരൻ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ ചേച്ചിയെ ഞാൻ കണ്ടു, സമ്മതം വാങ്ങിയിട്ടാണ് ഇപ്പം ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഏതാണ്ട് അതുപോലെ തന്നെ ആ വീട് ഇപ്പോഴും ഉണ്ട്. ഒരുപാട് സിനിമകൾക്ക് പശ്ചാത്തലം ഒരുക്കിയ പ്രദേശം കൂടിയാണ് ഇവിടെ വന്നിട്ട്. ഈ പാടം പോലത്തെ സ്ഥലത്ത് പണ്ട് ദൂരദർശനിലെ കുഞ്ഞാടുകൾ എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മളെ സത്തറൊക്കെ അഭിനയിച്ചിരുന്നു കുറേ. അവനിവിടെ മണ്ണൂർ സ്കൂളിൽ പഠിച്ച സമയത്ത് അങ്ങനെ ഒരുപാട് സിനിമയിൽ വേറെ സിനിമകളിലുണ്ട്. അങ്ങനത്തെ ഒരു പ്രദേശമാണ്. ഇത് പനക്കല മുഹമ്മദ്. തോണി തുഴഞ്ഞ് കോഴിക്കോട് നിന്നും പൊന്നാനിയിലേക്കും തിരിച്ചും വ്യാപാരം നടത്തി ആ പഴയ കാലം നമുക്ക് വേണ്ടി ഓർത്തെടുക്കുന്നു. കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ അനധികൃതമായി പുഴ കയ്യേറ്റം വന്നതോടെ ചെളി നിറഞ്ഞ് കനാലിന്റെ ആഴം കുറഞ്ഞതും
കാലക്രമേണ ഓരോ കടവിലേക്കും വാഹന ഗതാഗതം സാധ്യമായതും കനാൽ വഴിയുള്ള ചരക്ക് നീക്കം അവസാനിക്കാൻ കാരണമായി. കനാൽ വഴിയുള്ള വ്യാപാരം പൂർണ്ണമായി നിലച്ചതോടെ മണലെടുപ്പായി തൊഴിൽ. പുഴയിൽ ചെളി നിറഞ്ഞതോടെ മണലെടുപ്പും പ്രയാസമായി. പിന്നീട് വന്ന മണൽ നിയമം ആ തൊഴിലും ഉപേക്ഷിക്കാൻ നിർബന്ധിതമാക്കി. പിന്നെ ചെറിയൊരു കച്ചവടവുമായി കൂടി ജീവിതം സന്തോഷമായി പോകുന്നു. 2005 ആരംഭിച്ച കനാൽ പുനരുദ്ധാരണം കനാലിലെ തോണിച്ചരക്ക് നീക്കത്തിന് പുതുജീവൻ വെച്ചു തുടങ്ങി. എങ്കിലും പഴയതിൻ്റെ 10% പോലും ചരക്ക് നീക്കം നിലവിൽ കനാലുമായി നടക്കുന്നില്ലെന്ന് മുഹമ്മദ് ക സാക്ഷ്യപ്പെടുത്തുന്നു. പാറക്കടവ് പാലത്തിനോട് ചേർന്ന് ചെറിയൊരു കച്ചവടവുമായി ജീവിതം കരുപിടിപ്പിക്കാൻ ശ്രമിക്കുന്ന മുഹമ്മദ് കാക്ക് പുതുതായി വരുന്ന കനാൽ ടൂറിസം പദ്ധതിയിൽ പ്രതീക്ഷയുണ്ടെങ്കിലും പാലം പുതുക്കി പണിയുമ്പോൾ നിലവിലെ കച്ചവടവും അനിശ്ചിതത്വത്തിൽ ആകുമോ എന്ന ആശങ്കയും പങ്കുവെക്കുന്നു. സർക്കാരുകളും അധികാരികളും പുതുതായി വികസനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത്തരം സാധാരണക്കാരുടെ ആശങ്കകൾക്ക് കൂടിയും പരിഹാരം കാണേണ്ടതാണ്. എങ്കിലും പുതുതലമുറക്കായുള്ള വികസനങ്ങളിൽ മറ്റെല്ലാ നാട്ടുകാരെ പോലെയും മുഹമ്മദ്ക്കും പ്രതീക്ഷയിലാണ്. കനോലി കനാലിൻ്റെ പാറക്കടവ് പാലത്തിനോട് ചേർന്ന് അജയൻ ചേട്ടൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു കള്ള് ഷാപ്പാണിത്. പാലം വരുമ്പോൾ കള്ള് ഷാപ്പ് പോകുന്നുള്ള പേടിയുണ്ടോ? ഇല്ലല്ലേ. ഇത് ആദ്യമൊരു ചെറിയൊരു ചായക്കട അല്ലായിരുന്നോ? അല്ലേ, ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അന്നിവിടെ വരുന്ന എന്തിനാ വെച്ചാൽ എരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഏൽപ്പിക്കും. കവറോ പാത്രമൊക്കെ കൊടുത്തിട്ട് എരുന്ന് കച്ചവടക്കാർ പറയണ്ടായിരുന്നു. കുറഞ്ഞത് 60-70 വർഷമെങ്കിലും പഴക്കമുള്ള ഈ കച്ചവട സ്ഥാപനം 20 മുമ്പ് വരെ ചെറിയൊരു ചായക്കടയായിരുന്നു. കനാൽ വഴി ചരക്കുമായി വരുന്ന തോണിക്കാർക്ക് അന്നം വിളമ്പിയ ഒരു ചെറിയൊരു ചായക്കട. കനാൽ വഴിയുള്ള വ്യാപാരം നിലച്ചതോടെ നിലനിൽപ്പിനായി രൂപാന്തരം പ്രാപിച്ച് ഇപ്പോൾ കള്ളുഷാപ്പായി മാറി. തലമുറകളായി തോണിക്കാർക്ക് അന്നം വിളമ്പിയിരുന്ന ആ ചായക്കട നിലനിർത്തി പോരാനായി കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചെങ്കിലും പ്രാതൽ കഴിക്കാൻ പോലും ആള് വരാതായതോടെ കുറച്ചു കാലം അടച്ചിടേണ്ടി വന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഷാപ്പ് ലൈസൻസ് നേടി കള്ളി ഷാപ്പായി വീണ്ടും തുറന്നു. ഇപ്പോഴുള്ള പാറക്കടവ് പാലം പൊളിച്ച് പുതിയ പാലം നിർമ്മിക്കുമ്പോൾ ഈ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടി വരുമോ എന്ന ആശങ്ക ഷാപ്പ് നടത്തുന്നവർക്കുണ്ട്. എങ്കിലും നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ സാധിക്കുന്ന പുതിയ ടൂറിസം വികസനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഇവർ. പുതിയ പാലവും കനാൽ വഴിയുള്ള ബോട്ട് സഞ്ചാരവും വരുന്നതോടെ നിലവിലെ ഷാപ്പ് ഒരു ഫാമിലി റെസ്റ്റോറൻ്റ് കൂടി ചേർന്ന ഷാപ്പാക്കി മാറ്റാമല്ലോ എന്ന പ്രതീക്ഷയിലാണ് ഈ ചേട്ടന്മാർ. കാത്തിരിക്കാം മലബാറിൻ്റെ വെനീസിനായി.